ഹായ് ചങ്കേളെ, എല്ലാവർക്കും മേഫിൻ ബ്ലോഗിലേക്ക് സ്വാഗതം. വീട്ടിൽ ഒരു കപ്പ് റവയുണ്ടോ? നല്ല സോഫ്റ്റായ ടേസ്റ്റിയായ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. പഴയ ഉപ്പുമാവിൻ്റെ റെസിപ്പി ഇനി നിങ്ങൾ മറന്നേക്കോ, ഞാനിവിടെ കാണിക്കോ, നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കോ. നിങ്ങളുടെ ഫേവറേറ്റ് ഉപ്പുമാവിലൊന്നായി ഇത് മാറും. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ, കൂടുതൽ ലൈക്കും. നമ്മുടെ മേഫിൻ ബ്ലോഗ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. അപ്പോൾ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി അടിപൊളിയായ നല്ല ടേസ്റ്റിയായ ഒരു ഉപ്പുമാവാണ്. ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി 200 ഗ്രാം വറുക്കാത്ത റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയാണെങ്കിലും 1-2 മിനിറ്റ് വറുത്തെടുക്കണം. ഇത് വറുക്കാത്ത റവയാണ്, അതുകൊണ്ട് 3-4 മിനിറ്റ് തീ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഇത് വറുക്കുന്ന സമയത്ത് ഇതിലൊരു കാര്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെയൊന്നുമല്ല, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ്. വറുത്ത റവയാണെങ്കിൽ കൂടെയും ഇതുപോലെ ജീരകം ഇട്ടിട്ട് വേണം വറുത്തെടുക്കേണ്ടത്. 3-4 മിനിറ്റ് കഴിയുമ്പം നല്ലപോലെ വറുത്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ റവ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിനി വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാൻ പോവുകയാണ്. അതിനുശേഷം ഒരു പാൻ എടുത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കണം. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകുട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ഇത് ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ്. കടലപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 1 പീസ് ഇഞ്ചി ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുക്കുന്നതോടൊപ്പം തന്നെ ഇതിലേക്ക് ഇനി 1/2 മുറി സവാള കൊത്തി അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയോടൊപ്പം നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. അത്യാവശ്യം വലിപ്പമുള്ള ചെറുതായിട്ട് കട്ട് ചെയ്തതാ ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് ബീൻസും കൂടെ നീളത്തിന് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം എരിവുള്ള 3-4 പച്ചമുളക് വട്ടത്തിന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ്. അത് 1 ദണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമ്മളിവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റിയായ നല്ല സോഫ്റ്റായ ഉപ്പുമാവാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും അടുത്ത് കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തിരിക്കണേ. ഇനിയൊന്ന് വയറ്റി എടുക്കുക. വയറ്റി എടുത്ത് കഴിയുമ്പം സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2-3 വറ്റൽമുളകാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കണം. നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ബീൻസും ക്യാരറ്റും സവാളയും അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അത് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. അതിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ റവ പായസം പോലെ കോരി കുടിക്കാം. നിങ്ങൾ എടുക്കുന്ന ഏത് പാത്രത്തിലാണോ അതിലെ 1/2 കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ശേഷം വെള്ളത്തിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനിയാണ് ഈ ഉപ്പുമാവിന് ടേസ്റ്റ് കൂട്ടാനും സോഫ്റ്റ് ആക്കാനും മർമ്മപ്രധാനമായ ഒരു ഐറ്റം ചേർത്ത് കൊടുക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, പ്യുർ നെയ്യാണ്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നെയ്യ് ചേർത്ത് ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കുമെങ്കിൽ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും നല്ലൊരു മണവും കിട്ടും. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്ത് വെള്ളം തിളച്ച് വരുന്നതായിട്ടുള്ള സമയത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കപ്പലണ്ടിയും കൂടെ വറുത്തതാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിന്നിവിടെ ഒരു സ്പെഷ്യൽ ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത് കേട്ടാ. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇളക്കിക്കൊണ്ടിരുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ കട്ട കെട്ടാനുള്ള സാധ്യത ഏറെയാണ്.
അതുകൊണ്ട് റവ ഇടുന്ന സമയത്ത് തന്നെ നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കട്ടയൊന്നും കെട്ടിട്ടില്ല, കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സോഫ്റ്റായ ഉപ്പുമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എത്ര സിമ്പിളായാണ് നമ്മളിവിടെ ഉപ്പുമാവ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇങ്ങോട്ടൊന്ന് നോക്കി കാണാനെന്ത് ഭംഗി. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എത്രത്തോളം ടേസ്റ്റായിരിക്കും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ തയ്യാറാക്കിയാൽ തീർച്ചയായും നിങ്ങളുടെ ഫേവറേറ്റ് ഉപ്പുമാവിൽ ഒന്നായി തന്നെ ഇത് മാറും. അപ്പോൾ ഇത് കണ്ടിട്ട് ഇന്ന് തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല, ഇനി പരിപാടി ഏറെയാണ്. നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഉപ്പുമാവ് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് നല്ല ഏലക്കയിട്ട പശു പാലിൻ്റെ നല്ല ചൂട് ചായയും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരു പഴവും കൂടെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു സ്പൂണിൽ നിന്നിട്ട് കോരിയിട്ട് കഴിക്കണം. എൻ്റെ പൊന്നോ കിളി പറന്ന് പോവും. അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുവാൻ മേലിൽ കാണുന്ന ചെറിയ ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ആ വിലപ്പെട്ട സബ്സ്ക്രൈബ് മറന്നുവാതെ ഒന്ന് ചെയ്തിരിക്കണേ. ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം മെഹഫിനാണ്. ബൈ ബൈ.